എഴുതാൻ കഴിയുക എന്നത് വലിയ വിവര. പഴയ തോണിക്കാരൻ്റെ കഥ ഓർമ്മയുണ്ട്. വലിയ ആയത്വ അതിശോധനയിന് പകരം ചെറിയ ഒന്ന് രണ്ട് കഥ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിന് പറ്റിയ പാകത്തിലാണ് ഇപ്പം നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഗാന ഗംഭീരമായ പ്രസംഗങ്ങളൊക്കെ കേട്ട് ചടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആയത്തൊന്നും ഞാൻ ഓതും നിങ്ങൾ വിചാരിക്കേണ്ട. വലിയൊരു പ്രസംഗവും നടത്തുന്നില്ല. കാരണം നിങ്ങളുടെ മുഖം ആ ഭാവമൊക്കെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ കോളേജിലേക്ക് എന്നും കുട്ടികൾ തോണിയിലാണ് പോക്ക്. ഏത് കോളേജിൽ നിന്ന് ചോദിക്കരുത്, കഥ പൊളിഞ്ഞു പോകും. അപ്പോൾ ഏതായിരുന്നാലും കോളേജിലേക്ക് പോകുമ്പോൾ ഈ തോണി തുഴയുന്ന ആൾ പഴയ കഥയാണ് കേട്ടോ, പുതിയ കഥയൊന്നുമല്ല, പുതിയ ഇറക്കുമതിയല്ല. അപ്പം ഇനി കഥയിൽ മടപ്പ് വേണ്ടാന്ന് വിചാരിച്ചാണ് അഡ്വാൻസായിട്ട് ജാമ്യം എടുക്കുന്നത്. അപ്പോൾ കോളേജിലേക്ക് കുട്ടികളിങ്ങനെ പോകുമ്പോൾ പിന്നെ ഈ തോണിക്കാരന് ഒരു 55-55 വയസ്സായിട്ടുണ്ട്. ചെറിയൊരു ഷെയ്ഖായി മാറിയിട്ടുണ്ട്. അപ്പോൾ തോണിക്കാരന് വിവരമില്ല എന്നുള്ള വിവരം കുട്ടികൾക്ക് നല്ലോണമുണ്ട്, വേറൊരു വിവരം ഇല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ കുട്ടികൾ പാപ്പാട് ചോദിക്കും, പാപ്പ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയുമെന്ന്. ഈ സാധു തന്ത പറയും, മക്കളെ മാത്തമാറ്റിക്സ് ഒന്നും ഈ ഉണ്ടായാലേ ഞാൻ പഠിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അടുത്ത ആൾ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾ ബോട്ടണി പഠിച്ചിരിക്കണോ, സുവോളജി പഠിച്ചിരിക്കണോ, കെമിസ്ട്രി പഠിച്ചിരിക്കണോ, ഫിസിക്സ് പഠിച്ചിരിക്കണോ, എല്ലാം തന്ത ഒരേ ഉത്തരം, ഇല്ല മക്കളെ ഒന്നും പഠിച്ചിട്ടില്ല, അറിയില്ല. തോണിയുണ്ട് ഇറങ്ങിയിട്ട് കടവുകൊണ്ട് കടന്നിട്ട് കോളേജിലേക്ക് പോകുമ്പോൾ ഇവർ ഒരു കമാൻഡും കൂടെ പറയും, 10-60 വരെ ജീവിച്ചിട്ട് സുവോളജി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ അലക്കിയങ്ങൾ പഠിച്ചതെന്നും പറഞ്ഞിട്ടാണ് കുട്ടികൾ പോവുക. കാരണം കളിയാക്കാൻ കിട്ടിയ ഒരു ചാൻസ് എന്നുള്ള നിലക്ക് മക്കളത് നന്നായി ഉപയോഗപ്പെടുത്തുമല്ലോ. ഏതായിരുന്നാലും ഒരു ദിവസം ഹലാക്കിൻ്റെ മഴ, കാറ്റും കോളും വന്ന് പിന്നെ കൂലം കുത്തി ഒഴുകുന്ന ഈ മലവെള്ളപ്പാച്ചിൽ തോണി മറിയും എന്ന ഒരവസ്ഥ എത്തിയപ്പോൾ തോണിക്കാരൻ എത്രയോ ഈ ജാതി മലവെള്ളപ്പാച്ചിൽ കണ്ടതാണ്, തോണി മറിഞ്ഞതുമാണ്. പാപ്പാക്ക് വലിയ ബേജാറൊന്നുമില്ല, പക്ഷേ ഇതിന് ഈ പഠിപ്പുള്ള മക്കൾക്ക് മുഴുവൻ ഭയങ്കര ബേജാറ്. അപ്പോൾ തന്ത തിരിച്ചു ചോദിച്ചു, എന്നാ മക്കൾ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചവരല്ലേ? കുട്ടികൾ പറഞ്ഞു, മാത്തമാറ്റിക്സ് ഒക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ സുവോളജിയും ബോട്ടണിയും ഫിസിക്സും പൊളിറ്റിക്സും ഒക്കെ പഠിച്ചവരല്ലേ? ഒക്കെ പഠിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ ബേജാറാകണമെന്നാണ് അടുത്ത ചോദ്യം. അപ്പോഴാണ് കുട്ടികൾ ഹക്ക് തുറന്ന് പറഞ്ഞത്, പാപ്പ ഞങ്ങൾ നീന്തക്കം പഠിച്ചിട്ടില്ല, നീന്താൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് ഇയാൾ മറുപടി പറഞ്ഞത്, നിങ്ങൾ ഇതൊന്നും അല്ലായിരുന്നു ആദ്യം പഠിക്കേണ്ടത്, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് നീന്തലായിരുന്നു. സത്യത്തിൽ ആ ഒരു നീന്തലാണ് യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന മെഡിക്കലും എഞ്ചിനീയർ പിന്നെ അതുപോലെ തന്നെ MBBS ഒക്കെയാണ് വലിയ പഠനം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അത് വലിയ പഠനം തന്നെയാണ്. പക്ഷേ മറ്റൊരു നിലക്ക് ചിന്തിച്ചാൽ, നാം ഒരു വിശ്വാസിയായി ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ വിശ്വാസങ്ങൾക്ക് കുഴപ്പം പറ്റാതിരിക്കാനും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു അറിവ് ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചുള്ള അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമറിയാത്തവരാരുമില്ല. എല്ലാവർക്കും അറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്തൊരു ആരാധ്യനില്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ ആശയം? അത് ഉൾക്കൊള്ളുന്നിടത്ത് നമ്മൾ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് മുസ്ലിം ഉമ്മത്തിന്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഈ അധപ്പതനത്തിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വിവരം നമ്മൾ ആർജിച്ചേ മതിയാകൂ. ഇവിടെ ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് വഴുതി വീഴുന്ന വലിയ ഒരു വിഭാഗം ജനങ്ങൾ വാദിക്കുന്നത് പടച്ചോനെ പോലെ വേറൊരു പടച്ചോണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്ക് വരൂല എന്നാണ് ഇവർ ധരിച്ചു വശായിരിക്കുന്നത്. അള്ളാഹനെ പോലെയുള്ള കഴിവുള്ള വേറൊരല്ലല്ല. ലോകത്ത് ഇന്നേ വരെ കൊടിയ ശിർക്ക് ചെയ്ത ഒരു മുശ്രിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാദം വാദിച്ചവരായിരുന്നില്ല. അള്ളാഹനെ പോലെ വേറൊരല്ലണ്ടെന്ന് ഇന്നേ വരെ അബൂജഹിൽ അടക്കമുള്ള മക്കായിലെ മുശ്രിക്കുകളും മറ്റൊരു മുശ്രിക്കും വാദിച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ആണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് ശിർക്ക് വരൂലാനാ. മൗലാന അൽത്താഫ് ഹുസൈൻ ഹാലി എന്ന് പറയുന്ന ഉറുദു കവി അദ്ദേഹത്തിൻ്റെ മുസദ്ദസിൽ ഈ വിഷയത്തെ നന്നായി പരാമർശിച്ചിട്ടുണ്ട്. കരേ ഗൈർ ഗർബത് കെ പൂജാ തോ കാഫിർ ജോ ബേട്ടായേ ഖുദാ തോ കാഫിർ ജുഗേ ആഗ് പർ ബഹർ സജദ തോ കാഫിർ കവാകിബ് മേ മാനേ കരിഷ്മ തോ കാഫിർ. ആളുകൾ വിചാരിക്കുന്നത് ദൈവത്തിന് പുത്രനുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ ദൈവത്തിലേക്ക് സാമീപ്യം നേടാൻ സിദ്ധിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒക്കെ കാഫിറാണ്.
ജുഗേ ആഗ്പർ ബഹർ സജദതോ കാഫിർ, അഗ്നിക്ക് മുമ്പിൽ സുജൂദ് ചെയ്താൽ നമ്മൾ അവനെ പറ്റി എന്താ പറയാ? ഓൻ കാഫിറാണ്, കാരണം ഓൻ തീയിന്റെ മുമ്പിലാ സുജൂദ് ചെയ്യണേ. കവാക്കിബ് മിമാനേ കരിഷ്മത്തോ കാഫിർ, നക്ഷത്രങ്ങളിൽ ദിവ്യശക്തി ദർശിച്ചാൽ അവരെ കുറിച്ചും നമ്മൾ പറയുക അവർ കാഫിറുകളാണ്, സത്യനിഷേധികളാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കൂ, മഗർ മുഅ്മിനോ പർ കശാദ് ഹേ രാഹേ പരിസ്തഷ്കരേ ഷൗക്ക് സേ ജിസ്കെ ചാഹേ. എന്നാൽ വിശ്വാസികൾക്ക് വളരെ വിശാലമായ മാർഗങ്ങൾ വിശ്വാസികളുടെ മുമ്പിലുണ്ട്. ആരെ വേണമെങ്കിലും യഥേഷ്ടം ആരാധിക്കാം എന്നിടത്താണ് വിശ്വാസികൾ നിൽക്കുന്നത്. നബി കോ ജോ ചാഹേ ഖുദാ കർ ദികായേം ഇമാമോം കർ റുത്ബാ നബി സേ ബഡായേം. അവർക്ക് വേണമെങ്കിൽ നബിയെ കൊണ്ടുപോയിട്ട് പടച്ചോൻ്റെ മേലെത്താൻ പറ്റും. പിന്നെ ഇമാമോം കറുത്തുബ നബീസേ ബടായേം, ഇമാമിങ്ങളെ സ്ഥാനം കൊണ്ടുപോയിട്ട് നബിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റും. മിസാറോം പജാ ജാക്ക നസറെ ചടായേം ഷഹീദോം സെ ജാ ജാക്ക മാങ്കേ ദുആയേം. ജാറത്തിങ്കൽ പോയി അവർക്ക് വഴിപാടുകൾ അർപ്പിക്കാനാകും. അതുപോലെ തന്നെ ശുഹദാക്കളോട് ചെന്നിട്ട് പ്രാർത്ഥിക്കാനും അവർക്ക് സാധിക്കും. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുള്ള വിചാരം എന്താണെന്നറിയോ? ന തൗഹീദ് സേ കുച്ച് ഹലൽ ഉസ്സേ ആയേം ന ഇസ്ലാമു ബിഗഡേ ന ഈമാനു ജായേം. അങ്ങനെയൊക്കെ ചെയ്താലും ഞങ്ങളെ തൗഹീദിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ന ഇസ്ലാമു ബിഗഡേ ന ഈമാനു ജായേ, ഞങ്ങളുടെ ഇസ്ലാമ് തകരൂല്ല, ഞങ്ങളുടെ ഈമാനിന് ഒരു തെറ്റും കുറവും അതുവഴി സംഭവിച്ചിട്ടില്ല. സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്ന വിശ്വാസികൾ നമുക്ക് കാണാൻ പറ്റും, മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ. എനിക്ക് നേരിട്ട അനുഭവമുണ്ട്. എന്നോട് എൻ്റെ തൊട്ടടുത്ത ഒരു അയൽവാസി ഹിന്ദു സ്ത്രീ പറഞ്ഞു, കാടാമ്പുഴ ക്ഷേത്രത്തിൽ എല്ലാ മാസവും മലയാള മാസത്തിൽ ഒന്നാം തീയതി ചെന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തട്ടമിട്ട പർദ്ദ ധരിച്ച സ്ത്രീകളെ ക്യൂവിൽ കാണാൻ കഴിയുമെന്ന്. ആ കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ കാര്യദർശി ഒരിക്കൽ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇവിടെ കിട്ടുന്ന വരുമാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മുസ്ലിമീങ്ങളിൽ നിന്നാണ്, മുസ്ലിം സഹോദരങ്ങളിൽ നിന്നാണ്. ഇത് പ്രസിദ്ധപ്പെടുത്താത്ത പരസ്യപ്പെടുത്താത്ത ക്ഷേത്രാധികാരികളും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും, പരസ്യപ്പെടുത്തുന്നവരുണ്ടാകും. രണ്ടായിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സംഭവിച്ചു പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നല്ല ഒരു പെയിൻ്റ് അടിച്ച അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു ജാറത്തിൻ്റെ അടുത്തുകൂടെ ബസ് പാസ് ചെയ്തു പോകുമ്പോൾ എപ്പോഴും കാശിടുന്ന പ്രവണത നമ്മുടെ നാടുകളിലൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അത്തരം പ്രവർത്തനങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് ഹാഫിസ് ഇബ്രാഹിം പറഞ്ഞതുപോലെ 10 പൈസ കൊടുക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർ എത്ര വലിയ സംഖ്യ കൊണ്ടുപോയിട്ടും വേണമെങ്കിൽ ഈ ജാറത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കും. അഹ്യാഉന ലാ യുർസഖൂന ബിദിർഹമിൻ വബി അൽഫി അൽഫിൻ തുർസഖുൽ അംവാതു. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ദിർഹം കൈകൊണ്ട് കൊടുക്കുമ്പോൾ കൈ വറക്കുന്ന ആൾക്കാർ ഒബി അൽഫി അൽഫിൻ തുർസഖുൽ അംവാതു, മരിച്ചോലെ ആ ജാറത്തിങ്ങൾ കൊണ്ടുപോയിട്ട് ലക്ഷക്കണക്കിന് ദിർഹം വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. മല്ലി ബിഹല്ലിൻ നായിമീന ബിഹുഫ്റത്തിൻ ഖാമത് അലാ ആതാബിഹ സ്വലവാതു. അവിടെ മരിച്ചടക്കുന്ന ആൾക്കാരെ ഒരു സൗഭാഗ്യം നോക്കും നിങ്ങൾ, സ്വലാത്തായ സ്വലാത്ത് മുഴുവൻ അവിടുക്കാ പോണത്. സ്വലാത്തില്ല, കൂലിയുണ്ട്, പക്ഷേ ആ കൂലി കിട്ടുന്ന ഒരു ഇബാദത്ത് പോലും വഴികേടിലാണ് ആളുകൾ സമർപ്പിക്കുന്നത്. അവിടെ വെച്ചാണ് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും അതുപോലെയുള്ള ഇബാദത്തുകളൊക്കെ നടക്കുന്നത്. ഇവിടെയൊക്കെ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? ഇതൊന്നും ശിർക്കായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല, ഇതൊക്കെ ആളുകളെ കൂട്ടുപിടിച്ച് ചെറിയ ഒരു സഹായ അഭ്യർത്ഥന മാത്രമാണ്. സത്യത്തിൽ ഇത്തരത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ, അത് ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും, അത് ബഹുദൈവ ആരാധകരെ സ്ഥാപിക്കലാണ് എന്ന് തന്നെയാണ് പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാതെ വേറെ ഒരു പടച്ചോനെ സങ്കല്പിച്ചുണ്ടാക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബികൾ അവരുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. അബൂവാഖിദുൽ ലൈസി പറയുന്നു, ഖാല ഖറജ്ന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ വകുന്ന ഹദസ അഹദും ബിൽ കുഫർ. കുഫറിൽ നിന്ന് അടുത്ത കാലത്തായി